മഞ്ഞക്കടൽ ആവാനൊരുങ്ങി കൊച്ചി. ഐ എസ് എൽ ആവേശത്തിന് ഇനി വെറും മണിക്കൂറുകൾ മാത്രം. കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ഐ എസ് എല്ലിൻ്റെ ആവേശകരമായ 10-ാം സീസണിന് ഇന്ന് തുടക്കമാവുകയാണ്. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സിയെ നേരിടും. കൊച്ചിയെ ആവേശത്തിലാഴ്ത്താൻ ആരാധകരുടെ സ്വന്തം മഞ്ഞപ്പട ഇന്നിറങ്ങുമ്പോൾ ഓരോ ആരാധക മനസ്സിലും കഴിഞ്ഞ സീസണിൻ്റെ തനി ആവർത്തനം തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ നടന്ന ക്വാളിഫയിങ് മാച്ചിൽ 96-ാം മിനിറ്റിൽ നേടിയ വിവാദ ഗോളും ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ഇറങ്ങിപ്പോക്കും പിന്നീടുണ്ടായ വിവാദങ്ങളും ഒന്നും തന്നെ ആരും മറന്നിട്ടുണ്ടാവില്ല. എന്നാൽ കഴിഞ്ഞ സീസണിലെ വിവാദങ്ങൾ മറന്ന് മുന്നോട്ട് പോകണം എന്ന് ബംഗളൂരു നായകൻ സുനിൽ ഛേത്രി പറഞ്ഞു. വിവാദങ്ങൾ പഴങ്കഥയാണെന്നും തൻ്റെ ശ്രദ്ധ പുതിയ സീസണിലാണെന്നും ഉദ്ഘാടന മത്സരം ബംഗളൂരുവിനെതിരെയായതിനാൽ അസ്വാഭാവികത ഇല്ലെന്നും ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഇവാൻ വുഖമനോവിച്ചും പ്രതികരിച്ചു. സൂപ്പർ താരങ്ങളായിട്ടാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് എത്തുന്നത്. ട്രാൻസ്ഫർ വിൻഡോയിൽ കേരളത്തിലേക്ക് ചേക്കേറിയ പ്രീതം കൊട്ടാൽ, പ്രബീർ ദാസ്, ഇഷാൻ പണ്ഡിത തുടങ്ങിയ ജപ്പാൻ താരമായ സൈഡോകോ സഖായ്, ഗാന താരമായ ഗാമെ പെപ്ര, ഡിഫൻഡർ മിലോസ് തുടങ്ങിയ താരസമ്പന്നമാണ് ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ എല്ലാ കണ്ണുകളും എത്തുക ക്യാപ്റ്റൻ അഡ്രിയാൽ ലൂണയിലേക്കും സ്ട്രിക്കർ ദിമിലേക്കും തന്നെയായിരിക്കും. നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ 2-ാം ടോപ്പ് സ്കോററാണ് ദിമിത്രയോസ്. ലൂണയാകട്ടെ ബ്ലാസ്റ്റേഴ്സിനായി ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നേടിയ താരവും. തൻ്റെ എല്ലാ ശ്രദ്ധയും ആദ്യ മത്സരത്തിനാണ്. ബംഗളൂരുവിനെതിരെ ജയിച്ചു തുടങ്ങണം. കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ സ്ഥാനം ലഭിച്ചാൽ ഉത്തരവാദിത്തത്തോടെ കടമ നിറവേറ്റുമെന്നും ലൂണ പറഞ്ഞു. ഇവരെ കൂടാതെ മലയാളി താരങ്ങളായ രാഹുൽ കെ പി, നിഹാൽ, വിപിൻ മോഹൻ, സഹോദരങ്ങളായ മുഹമ്മദ് ഐമനും മുഹമ്മദ് അസറും ഇത്തവണ ബ്ലാസ്റ്റേഴ്സിനായി ബൂട്ടണിയും. സൂപ്പർ താരം സഹൽ അബ്ദുൾ സമദിന് പകരക്കാരനായി ഇവരിൽ ആരെയെങ്കിലും ആവും കോച്ചായി പരിഗണിക്കുക. കിരീടത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ഈ സീസണിൽ പ്രതീക്ഷിക്കുന്നില്ല എന്ന് താരങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കൊച്ചിയിൽ നിറഞ്ഞ ഗ്യാലറിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ബംഗളൂരു എഫ് സിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. ആ വിവാദങ്ങളൊന്നും ആരും ആരാധകരും മറക്കാനിടയില്ല. എന്നാൽ പൊരുതാൻ ഉറച്ചു തന്നെയാണ് ബംഗളൂരുവിലും കളത്തിലിറങ്ങുക. സുനിൽ ഛേത്രി നയിക്കുന്ന ടീമിൽ പുതിയ താരങ്ങളായ റയാൻ വില്യംസ്, ജോവാനോവിച്ച്, കുർട്ടിസ് മെയ് തുടങ്ങി ചാവി, ശിവശക്തി, ഗുർപ്രീത്, മുൻ ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ ജസലും ഇത്തവണ ബംഗളൂരുവിനൊപ്പമുണ്ട്. ഇന്ത്യൻ ടീമിനൊപ്പം ഏഷ്യൻ ഗെയിംസിന് പോയതിനാൽ നായകൻ സുനിൽ ഛേത്രി ആദ്യ മത്സരത്തിനുണ്ടാവില്ല. ബ്ലാസ്റ്റേഴ്സ് നിരയിൽ സസ്പെൻഷൻ മൂലം കോച്ച് ഇവാനും ഉണ്ടാകില്ല എന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും നിരാശപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ഇത്തവണ ഐ ലീഗിൽ നിന്നും യോഗ്യത നേടിയ റൗണ്ട് ഗ്ലാസ് പഞ്ചാബ് ഉൾപ്പെടെ ശക്തരായ 12 ടീമുകളാവും ഇത്തവണ ഐ എസ് എല്ലിൽ ഏറ്റുമുട്ടുക. കൂടാതെ വമ്പൻ താരങ്ങളെ കളത്തിലെത്തിച്ചുകൊണ്ട് മോഹൻ ബഗാനും മുംബൈ സിറ്റി എഫ് സിയും മുൻ ഗോവൻ കോച്ച് സെർജിയോ ലെപോറയുടെ സാന്നിധ്യത്തിൽ ഒഡീഷയും ഹൈദരാബാദ് എഫ് സിയും ഒക്കെ തയ്യാറായി കഴിഞ്ഞു. 3 തവണ ഫൈനലിൽ കടന്നതാണ് കഴിഞ്ഞ 9 വർഷത്തെ ചരിത്രത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാന നേട്ടം. കഴിഞ്ഞ സീസണിൽ 5-ാം സ്ഥാനക്കാരനായി പ്ലേ ഓഫിലെത്തി. ബാംഗ്ലൂരു 1 തവണ ചാമ്പ്യന്മാരായി. കഴിഞ്ഞ സീസണിലെ ഫൈനലിൽ മോഹൻ ബഗാനോട് തോറ്റ് റണ്ണറപ്പ് ആവുകയായിരുന്നു. കണക്കുകളൊക്കെ വീട്ടി നല്ലൊരു തുടക്കമാകും ഇത്തവണയും ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുക. കിട്ടാക്കനിയായ ഐ എസ് എൽ കിരീടം നേടുക എന്നത് തന്നെയാകും ലക്ഷ്യവും.